അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സലാത്തിന്റെ മഹത്വം ഭാഗം 39. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിദീന ബിറബ്ബില്ലാഹ്. സഹോദരന്മാരെ, സഹോദരിയരെ, അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്ത് വർദ്ധിപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് നാം നീങ്ങുന്നത്. ഇന്നലെ നാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നമ്മുടെ സലാത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നു, അതിനു വേണ്ടി പ്രത്യേകം മലക്കിനെ നിശ്ചയിക്കപ്പെടുന്നു. ആ മലക്ക് പേര് സഹിതം പിതാവിന്റെയും കുടുംബത്തിന്റെയും പേര് വിവരണങ്ങൾ സഹിതം നാടും വീടും ദേശവും എല്ലാം പരിചയപ്പെടുത്തിക്കൊടുത്ത് ഒരു സമ്മാനങ്ങൾ നമ്മ ആർക്കെങ്കിലും കൊടുത്തേക്കുകയാണെങ്കിൽ, ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കുകയാണെങ്കിൽ, അതേ പ്രതീതിയിൽ അതുപോലെ ഭംഗിയോടുകൂടെ വളരെ അലങ്കൃതമായി നാം കൊടുത്തേക്കുന്ന സ്വലാത്ത് മലക്കുകൾ നബിത്തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ നബിത്തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളെ തന്നെ അള്ളാഹു സ്ഥിതിക്ക് ഈ സ്വലാത്തിന്റെ ബഹുമാനം എത്രയാണ്. ആ സ്വലാത്ത് നബി തങ്ങളിലേക്ക് ലഭ്യമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന നന്ദിയുടെ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന നന്ദിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ മേലിൽ നിങ്ങളുടെ സ്വലാത്ത് ലഭ്യമാകുമ്പോൾ, നിങ്ങളുടെ സ്വലാത്ത് ഗിഫ്റ്റ് എന്റെ കയ്യിൽ എത്തുമ്പോൾ, അതിന്റെ പേര് വിവരണവും എനിക്ക് ലഭ്യമാകുമ്പോൾ, ഞാൻ ഉടനെ ചെയ്യുന്ന ഏറ്റവും സദനായി ഞാൻ ചെയ്യുന്ന പണി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഞാൻ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബങ്ങാണ് നമ്മുടെ പേരിൽ ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. സഹോദരന്മാരെ നോക്കൂ, വിശുദ്ധ റമളാനാണ്. ഈ റമളാനിന്റെ സമയങ്ങളിൽ പോലും വിശുദ്ധ റമളാനിന്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത പലതും നമ്മിൽ നിന്ന് വന്നു പോകുന്നു. നാം ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്നിട്ടും നമ്മുടെ വക്കിൽ നിന്ന് തെറ്റുകൾ ലഭിച്ചു പോകുന്നു. ഹിദായത്തിന്റെ പാത പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. എത്ര കഷ്ടപ്പെട്ടാണ്, പണിപ്പെട്ടാണ് തക്വക്ക് വേണ്ടി നാം നിലനിറാകുന്നതും അള്ളാഹുവിനോട് യാചിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്താൽ കാര്യം എത്ര സുതാര്യമായി ലളിതമായി നേടാൻ കഴിയും. എന്നാൽ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് എന്റെ മേലിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരിശിഷ്യന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ റയ്യാഹുള്ളാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ, ഞാൻ എന്റെ ഇത് ഏതോ ഒരു ക്ലാസിൽ പറഞ്ഞു എന്ന് സംശയിക്കുന്നു. ഏതായാലും ഞാൻ സാമർഥികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത വിഷമം എപ്പോഴും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയല്ലാഹു അൻഹുവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ഉമ്മയെ, ഏതെങ്കിലും നിലയ്ക്ക് ഉമ്മയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ഹിക്മത്തുകളും പരാജയപ്പെട്ടപ്പോൾ നബി തങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നബി തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഒരൊറ്റ ദുആയാണ് പഠിച്ചവനെ, അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്, അബൂ ഹുറൈറയല്ലാഹു അൻഹു ശുഭ പ്രതീക്ഷയോടുകൂടെ നബിതങ്ങളുണ്ടായിരിക്കണം മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മ വീട്ടിന്റെ ഉൾഭാഗം കുത്തിയിട്ട് വാതിൽ പൂട്ടിയിട്ട് കുളിക്കുകയാണ്. അബൂ ഹുറൈറയല്ലാഹു അൻഹു വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നുകൊണ്ട് പുറത്തു വരുന്ന ഉമ്മ ഉഷ്ണാമതം വിശ്വസിക്കുന്നതിന്റെ കുളിയാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇതുപോലെയുള്ള പ്രാർത്ഥനയാണ് നബി തങ്ങൾ നമുക്ക് അഗ്രിമെന്റിട്ടുള്ളത്. നമ്മൾ നന്നാകാൻ ഇനി എന്താണ് പ്രയാസം? നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, ഫലങ്ങൾ അനുഭവിച്ചോളൂ. നോക്കൂ, നിങ്ങൾ മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹിമഹുള്ളാ വലിയ മഹാനാണ്, താബിഈങ്ങളിൽ പ്രമുഖരാണ്, ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്റെ ശിഷ്യനാണ്. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹിമഹുള്ളാ ബഹുമാനപ്പെട്ടവർ ആയിരിക്കുന്നതിൽ പ്രമുഖരാണ് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്,
ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. നാട്ടിലുള്ള കുറ്റവാളികളെ കുറ്റവാളപ്പുമാണ് കുറ്റം കൊണ്ട് കുപ്രസിദ്ധനായ നാട്ടിൽ അങ്ങാടിപ്പിള്ളേരുടെ കൂടെ തമ്മാടി കൂട്ടങ്ങളുടെ കൂടെ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചുകൊണ്ട് മുത്തുനബിയാതാ നടന്നിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നു, മുത്തുനബിയെ എന്തൊരു അത്ഭുതമാണ് കാണുന്നത്, നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവനായി അറിയപ്പെട്ട ഇദ്ദേഹത്തിന്റെ കൈയാണോ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, സംഗതി ശരിയാണ്, ഇവൻ നിങ്ങളുടെ അരികിൽ കുറ്റവാളിയാണ്, കുപ്രസിദ്ധനാണ്, പക്ഷേ എനിക്ക് ഇവനോടൊരു കടപ്പാടുണ്ട്. ഇവൻ എപ്പോഴും ഉറങ്ങാൻ പോകുന്ന നേരം എന്റെ പേരിൽ 1000 സലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഉറങ്ങാറില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചപ്പായത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നടന്നു നീങ്ങുകയാണ്, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഈ ചെറുപ്പക്കാർ പള്ളിയിൽ വന്നിരിക്കുകയാണ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് നല്ല നടപ്പിന് വേണ്ടി തഖ്വയിലേക്ക് കടന്നു വരാൻ വേണ്ടി തൗബയാക്കാൻ വേണ്ടി ഉമാർപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹിനെ സമീപിക്കുന്നു. തലേദിവസം കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥീകരണം കൊണ്ട് ബഹുമാനപ്പെട്ടവരെ സന്തുഷ്ടരാകുന്നു. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് സ്വനാത്തിന്റെ വറക്കത്ത് കൊണ്ട് തമ്മാടികൾ പോലും നന്നായി തീരാനുള്ള കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെന്റാണ്, അവിടുത്തെ ശുപാർശയാണ്. അതുകൊണ്ട് നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷേ നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഏറ്റവും നല്ല ഔഷധമാണ്, ഏറ്റവും നല്ല എളുപ്പ വഴിയും റൂട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേരിൽ സ്വനാത്ത് ചൊല്ലുക എന്നത്. പ്രത്യേകിച്ച് എന്ത് കൃഷി ചെയ്താലും പെട്ടെന്ന് മുളക്കാവുന്ന ഈ പരിശുദ്ധ റമളാനിന്റെ പുണ്യ സമയങ്ങളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബാക്കി പിന്നീട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.